നമസ്കാരം, ഏവർക്കും മെഡിസിൻ റിവ്യൂ മലയാളത്തോട് സ്വാഗതം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന, ജീവിതാവസാനം വരെ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളുടെയും സൈഡ് എഫക്ട്സ് മുതലായവ, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണോ, ഭക്ഷണത്തിന് ശേഷം കഴിക്കണോ, അങ്ങനെ എല്ലാ വിവരങ്ങളും നൽകുന്ന ഒരു ചാനലാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ബേൺ ഹീൽ. നമ്മൾ ബേൺ ഹീൽ എന്ന ഓൽമെൻ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ പൊള്ളിയാൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ഒരു ഓൽമെൻ്റാണ് ബേൺ ഹീൻ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഓൽമെൻ്റാണ് ബേൺ ഹീൻ അല്ലെങ്കിൽ സിൽവറക്സ്. പൊള്ളിയാൽ എന്താണ് ചെയ്യുക? നമ്മൾക്ക് പെട്ടെന്ന് വെള്ളം കൊണ്ടുള്ള പൊള്ളൽ അല്ലെങ്കിൽ ഡയറക്റ്റ് തീ കൊണ്ടുള്ള പൊള്ളൽ എന്താണ് ചെയ്യുക? നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു ഐഡിയ കിട്ടും. സിൽവറക്സ് എന്ന ഓൽമെൻറ്റിൻ്റെ റിവ്യൂ ആദ്യം എടുക്കാം. ബേൺ ഹീൽ ഏകദേശം സെയിം കണ്ടൻറ്റാണ് സിൽവറക്സ് നൈട്രേറ്റ്. എന്താണ് സിൽവറക്സ് ഓൽമെൻറ്റിൻ്റെ കണ്ടൻറ്റ്? സിൽവർ നൈട്രേറ്റ് എന്നുള്ള ഒരു ഓൽമെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു ജെല്ലാണ്. പല മോഡലുണ്ട്, ജെല്ലുണ്ട്, സ്പ്രേ ഉണ്ട്, അല്ലെങ്കിൽ ക്രീമുണ്ട്, അങ്ങനെ പല രൂപത്തിലുമുണ്ട്. സോ സിൽവർ നൈട്രേറ്റ് ജെല്ലിൻ്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോ. വീട്ടിൽ നിന്ന് പൊള്ളിയാൽ എന്താണ് ചെയ്യുക? ഐസ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ വെച്ച് കൊടുക്കും. ഇത് രണ്ടും തീർച്ചയായിട്ടും തെറ്റാണ്. ആദ്യമേ പറയട്ടെ, ഇങ്ങനെ ചെയ്യരുത്. ഇത് ചെയ്താൽ കൂടുതൽ ഇൻഫെക്ഷൻ കൂടുതലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫെക്ഷൻ കൂടുതലാവുകയും ചെയ്യും. അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ള മറുചോദ്യം വരും. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ വെള്ളം. ഇപ്പോൾ നമ്മൾ ഒരു പുള്ളി, അപ്പോൾ ഏകദേശം നോർമൽ ലെവലുള്ള വാട്ടർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഏകദേശം 30 ഡിഗ്രി റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ 30 ഡിഗ്രി ഉള്ള വാട്ടർ ആയിരിക്കും അത് ഉപയോഗിക്കുക. അല്ലാതെ ഐസ് വാട്ടർ, കോൾഡ് വാട്ടർ ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന സാധനം വെണ്ണ ഉപയോഗിക്കും, വെളിച്ചെണ്ണ ഉപയോഗിക്കും, ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും. ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. കൂടുതലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ വാട്ടറോ, നമ്മൾ ടാപ്പ് വാട്ടറുള്ള വാട്ടറോ ഒഴിച്ചാൽ അത്രയും മതി. കൂടുതൽ ഒഴിച്ചാൽ, ഇപ്പോൾ ഐസ് കോൾഡ് വാട്ടറൊക്കെ കൂടുതൽ ഒഴിച്ചാൽ പ്രശ്നമാണ്. അത് നല്ല കോശങ്ങൾ നശിക്കാൻ വരെ ഇടയാകും. സോ ഒരിക്കലും അത് ഉപയോഗിക്കരുത്. ഫസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ആദ്യം വെള്ളം ഒഴിക്കുക. രണ്ടാമത്തെ കാര്യം, വെള്ളം നനച്ച തുണി കൊണ്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അത് മതി. ചെറിയ ബേണൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങ് മാറിപ്പോവും. പക്ഷേ 3 സെൻറ്റിമീറ്റർ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ കാണിക്കണം. പിന്നെ കൂടുതൽ പൊള്ളിയാൽ, ഏകദേശം കുമിളുകളൊക്കെ വന്നാൽ ഒരിക്കലും കുമിളുകൾ പൊട്ടിക്കരുത്. തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് കാണിക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് ചെയ്തുന്ന മരുന്നാണ് ഈ സിൽവറക്സ് നൈട്രേറ്റിൽ അറിയപ്പെടുന്ന സിൽവറക്സ് ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ ബേൺ ഹിൽ എന്നൊക്കെ ഓയിൽമെൻറ്റ്. പക്ഷേ അതിൻ്റെ റിവ്യൂ ആണ്. എന്താണ് അതിൻ്റെ ആക്ഷൻ? ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽമെൻറ്റ് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ ആൻറ്റി ഇൻഫെക്റ്റീവ് ആക്റ്റീവ് ഉണ്ട്, ഏജൻറ്റും കൂടിയാണ്. ഇത് രണ്ട് ആക്ഷൻ ഉണ്ട്, ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഇൻഫെക്റ്റീവ്. ഇനി അടുത്തത് സിൽവർ നൈട്രേറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ശരീരത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സിൽവർ നൈട്രേറ്റ് നമ്മൾ ഫ്രീ അയണായിട്ട് വരും. ഫ്രീ സിൽവർ അയണായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദാറ്റ് ക്യാൻ ബൈൻഡ് ടു ടിഷ്യൂ, നമ്മുടെ ടിഷ്യൂവുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ ആക്ഷനാണ്. സോ അടുത്ത ഇതിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കാം. എന്താണ് സൈഡ് എഫക്ട്സ്? കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകും. പിന്നെ ചേഞ്ച് ടേസ്റ്റ് ഓഫ്, നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റ് ചേഞ്ച് വരുത്തും. പിന്നെ ബേൺ സെൻസേഷൻ. അങ്ങനെ 3 സൈഡ് എഫക്ട്സ് മാത്രമേ ഉള്ളൂ. പ്രിക്കോഷൻസ്, എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണം. ആസ്മ പേഷ്യൻസ് പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാൻഡിഡ് ലോഷൻ, കാൻഡിഡ് ക്രീം, ക്ലോട്ടർമെസോൾ കണ്ടൻ്റ് ഉള്ളതെല്ലാം ആൻറ്റി ഫംഗൽസ്, മൈക്രോസോൾ എന്നിവ ഉപയോഗിക്കുമ്പോഴൊക്കെ നേരത്തെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആസ്മ പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറോട് ചോദിക്കുക, പ്രത്യേകം ചോദിക്കണം. അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് പൊള്ളിയാൽ തീർച്ചയായിട്ടും ടൂത്ത് പേസ്റ്റ്, വെണ്ണ, നെയ്യ്, അതുമാത്രമല്ല ഐസ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ തണുത്ത വാട്ടർ വെച്ച് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. സാധാ വെള്ളം കൊണ്ട് കഴുകുക, അത്ര മതി. 3 സെൻറ്റിമീറ്റർ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ പോയി കാണിക്കണം. 3 സെൻറ്റിമീറ്റർ ആഴവും നോക്കണം. നന്നായിട്ട് പൊള്ളി വന്നാൽ തീർച്ചയായിട്ടും, ഒരു പോളായിട്ട് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ പോയി കാണിക്കണം. അപ്പോൾ ഈ ഓൽമെൻറ്റ്, സിൽവർ നൈട്രേറ്റ് എന്ന ഓൽമെൻറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സൈഡ് എഫക്ട്സ് കുറവാണ്, നല്ലൊരു ആക്ഷനാണ്, നല്ലൊരു ഈ മരുന്ന് കൂടെയാണ്. ഏകദേശം 15 ഗ്രാം, 20 ഗ്രാമിന് ഏകദേശം 130 രൂപയാണ് വില. ബേൺ ഹീൽ അതിനെക്കാട്ടി കുറവാണ്, വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഇനിയും ഇതുപോലെയുള്ള പല വീഡിയോസുമായി ഇനിയും വരാനുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളുടെയും റിവ്യൂസ്, സൈഡ് എഫക്ട്സ് മുതലായവ ഈ ചാനലിൽ വരുന്നതാണ്. അതുവരെ കാണാം.